ഭജഗോവിന്ദത്തിൽ 13-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ ഗുരുചരണാംബുജങ്ങളിൽ നിർഭരമായ ഭക്തിയോടൊത്തയാൾ ഒട്ടും താമസമില്ലാതെ ഭവമുക്തനാകുന്നു, ഈ സംസാരത്തിൽ നിന്ന് മുക്തനാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുഭക്തിയോടുകൂടി എന്ത് ചെയ്യണം? സേന്ദ്രിയമാനസ നിയമാത്, ഇന്ദ്രിയയുക്തമായി മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെ, തത്പര്യം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നതിലൂടെ, നിജഹൃദയസ്ഥം ദേവം ദ്രക്ഷ്യസി, നിജഹൃദയസ്ഥനായ ദേവനെ കാണുന്നു. അവിടെ ദേവനെ കാണുന്നു, ദേവം ദ്രക്ഷ്യസി എന്നാണ്. ദേവൻ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവൻ, പ്രകാശിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം പറയാം. ദേവശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. പ്രകാശിക്കുന്നവൻ, പ്രകാശിപ്പിക്കുന്നവൻ, സകല ദാനങ്ങളെയും ചെയ്യുന്നവൻ, ദ്യോവിൽ നിവസിക്കുന്നവൻ, ഇങ്ങനെയൊക്കെ അർത്ഥം മനസ്സിലാക്കാം. പ്രകാശസ്വരൂപനായ ദേവനെ നിന്നെ നീ കാണും. എവിടെ? നിജഹൃദയസ്ഥം, സ്വന്തം ഹൃദയത്തിൽ നിവസിക്കുന്ന ഈശ്വരൻ മറ്റേതെങ്കിലും ലോകാന്തരത്തിലല്ല. അഥവാ ദേവനെ നീ അന്വേഷിക്കേണ്ടത് മറ്റേതെങ്കിലും ലോകാന്തരത്തിലല്ല, പിന്നെ നിന്നിൽ തന്നെയാകുന്നു. ശ്രുതി സ്മൃതികൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഹൃദയസ്ഥിതനായ ഈശ്വരനെ വാഴ്ത്തുന്നു. നേരത്തെ നമ്മൾ ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി തുടങ്ങിയ വാക്യങ്ങൾ ശ്രദ്ധിച്ചു. സർവക്ഷേത്രേഷു ഭാരത, സർവക്ഷേത്രങ്ങളിലും സർവശരീരങ്ങളിലും ക്ഷേത്രജ്ഞഭാവത്തിൽ കുടികൊള്ളുന്നത് ഞാൻ ഏകനാകുന്നു. ഹൃദി ഏഷ ആത്മാ, ഹൃദയത്തിൽ ആത്മാ സ്ഥിതി ചെയ്യുന്നു. നൂറുകണക്കിന് ശ്രുതി സ്മൃതി വാക്യങ്ങൾ ഇത് ആവർത്തിക്കുകയാണ്. ഇവിടെ ഹൃദയമെന്ന് പറയുമ്പോൾ രക്തത്തെ ശരീരം മുഴുവൻ പ്രസരിപ്പിക്കുന്ന ഒരു മാംസപിണ്ഡത്തെ മനസ്സിലാക്കരുത്. ആ ധാരണ ഉറപ്പിക്കാൻ വേണ്ടി അങ്ങനെ സ്ഥാനത്തിൽ മനസ്സിനേകീകരിക്കുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷെ ഒരിക്കലും ലക്ഷ്യാർത്ഥം മാംസപിണ്ഡമെന്നല്ല, മറിച്ച് നമ്മളിലെല്ലാവരിലും ഞാൻ 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 എന്ന വൃത്തി ഏതൊരു സൂക്ഷ്മ തലത്തിൽ നിന്നാണോ ആരംഭിക്കുന്നത്, ശരീരത്തിനും അഭ്യന്തരമായി, ഇന്ദ്രിയങ്ങൾക്കും അഭ്യന്തരമായി, പ്രാണങ്ങൾക്കും അഭ്യന്തരമായി, മനസ്സിനും ബുദ്ധിക്കും അഭ്യന്തരമായി, ഏതോ അതിനിഗൂഢമായൊരു സ്ഥാനത്തിൽ നിന്ന് ഞാൻ ഞാൻ എന്ന് പ്രകാശിക്കുന്നത് അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താൻ കഴിയും. ഇതിനെയാണ് ആചാര്യന്മാർ ഗുഹ എന്ന ശബ്ദം കൊണ്ട് പറഞ്ഞത്. ഗുഹാഹിതം ഗഹ്വരേഷ്ഠം എന്നൊക്കെ ഉപനിഷത്ത് ഇതിനെയാണ് വാഴ്ത്തുന്നത്. അപ്പം ഈ ഞാനെന്ന വൃത്തിയുടെ പ്രഭവസ്ഥാനമായിരിക്കുന്ന അതിനിഗൂഢമായ സ്ഥാനത്തെയാണ് ഹൃദയശബ്ദം കൊണ്ട് ശാസ്ത്രം പറയുന്നത്. ഹൃദി അയം, ഹൃദയത്തിൽ ഇവൻ കുടികൊള്ളുന്നു എന്നർത്ഥത്തിൽ ഹൃദയശബ്ദം പറയുന്നു. അപ്പോൾ നിജഹൃദയസ്ഥം ദേവം എന്ന് പറയുമ്പോൾ നമ്മളിലൊക്കെയും ഞാൻ ഞാൻ എന്ന വൃത്തിയുടെ പ്രഭവസ്ഥാനമായി അതിസൂക്ഷ്മമായ യാതൊരു ഹൃദയഗുഹയുണ്ടോ അതിനെ മനസ്സിലാക്കേണ്ടതാണ്. അവിടെ കുടികൊള്ളുന്ന ചൈതന്യസ്വരൂപനെ നിജഹൃദയസ്ഥം ദേവം ദ്രക്ഷ്യസി, നീ കാണും. താത്പര്യം നീ ആത്മസാക്ഷാത്കാര സമ്പൂർണനായിത്തീരും എന്നർത്ഥം. തുടർന്ന് ഈ കൃതിയെ ഉപസംഹരിക്കുകയാണ് 14-ാം ശ്ലോകത്തിൽ. ദ്വാദശമഞ്ജരികാമയേഷ ശിഷ്യാണാം കഥിതോ ഹ്യുപദേശഃ യേഷാം ചിത്തേനൈവ വിവേകഃ തേ പച്യന്തേ നരകമനേകം. ദ്വാദശമഞ്ജരികാമയഃ ഏഷഃ ശിഷ്യാണാം ഉപദേശഃ കഥിതഃ. ദ്വാദശമഞ്ജരികാമയഃ, മഞ്ജരിക എന്ന് പറഞ്ഞാൽ അനേക പുഷ്പങ്ങളെ ചേർത്ത് കെട്ടിയതാണ്. അനേക പുഷ്പങ്ങളെ ചേർത്ത് കെട്ടിയ ഒരു പൂച്ചെണ്ട്,
അതിനെയാണ് മഞ്ചരിക എന്ന് പറയുന്നത്. അപ്പം ദ്വാദശ മഞ്ചരികാമയ, 12 പുഷ്പങ്ങൾ കൂട്ടിക്കെട്ടിയ പൂച്ചുണ്ട്. ഇവിടെ ഓരോ ശ്ലോകത്തെയും ഒരു പുഷ്പമായി കൽപ്പിച്ചു. ഒന്നാമത്തെ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്നാരംഭിക്കുന്ന ശ്ലോകം നമ്മൾ മാറ്റിവെക്കുക. കാരണം അത് ഈ ദ്വാദശ മഞ്ജരികയിലും ചർപ്പട മഞ്ജരികയിലും ഒരുപോലെയുള്ളതാണ്. അപ്പോൾ രണ്ട് കൃതിയിലും ഒരുപോലെയുള്ള ഭജഗോവിന്ദം എന്നാരംഭിക്കുന്ന ശ്ലോകം മാറ്റിവെച്ചാൽ ഇപ്പോൾ 12 ശ്ലോകങ്ങളാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ളതാണിത്. അപ്പോൾ ശ്ലോകസംഖ്യ ഇത് 14 ആണെങ്കിലും ഫലത്തിൽ 13 ആയിട്ടാണ് വരിക. അതുകൊണ്ടാണ് 12 പുഷ്പങ്ങൾ ചേർത്ത് കെട്ടിയ ഈ പൂച്ചുണ്ട്. എന്താണിത്? ശിഷ്യാണാം കഥിതോ ഹ്യുപദേശ, ശിഷ്യന്മാർക്കായിക്കൊണ്ട് പറയപ്പെട്ട ഉപദേശമാണ്. ഇപ്പം ശിഷ്യന്മാർക്ക് നൽകിയ ഉപദേശം എന്ന് പറയുമ്പോൾ കേവലമായ കൃപ കൊണ്ട് സ്നേഹം കൊണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം ഗുരുനാഥൻ ശിഷ്യൻ ഉപദേശിക്കുന്നതിന് മറ്റൊരു കാരണവുമില്ല, വേറെ ഒരു കാരണവുമില്ല. ഇപ്പോൾ രാജസദസ്സിൽ ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ അത് രാജാവിൻ്റെ നിർദ്ദേശമായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രവചനം ചെയ്തു എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും അതിന് ലക്ഷ്യമുണ്ടാകാം. എന്നാൽ ശിഷ്യന്മാർക്ക് ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം കാരുണ്യം കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെ കൃപാപൂർവം കാരുണ്യപൂർവം ശിഷ്യന്മാർക്ക് നൽകിയ ഉപദേശമാണിത്. യേഷാം ചിത്തേ നൈവ വിവേക, എന്തിനാണ് ഈ ഉപദേശം? ഇത് വിവേകം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വിഷയങ്ങളുമായി ബദ്ധരായി കെട്ടിമറിഞ്ഞ് കഴിയുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവന് വിവേകം ജനിക്കാൻ വേണ്ടിയാണ് ഈ ഉപദേശം. അതുകൊണ്ട് പറയുകയാണ്, യേഷാം ചിത്തേ നൈവ വിവേക, ആരുടെ ചിത്തത്തിലാണോ വിവേകമില്ലാത്തത്, തേ പച്ചിയന്തേ നരകമനേകം, അവർ അനേക നരകങ്ങളിൽ പചിക്കപ്പെടുന്നു വേവിക്കപ്പെടുന്നു, നരകദുഃഖമാണ് അവർക്ക്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ആനന്ദത്തിന് വേണ്ടത് വിവേകമാണ്. വിവേകം ജനിപ്പിക്കാനാണ് ഈ കൃതി എന്നർത്ഥം. ഇങ്ങനെയാണ് ഉപസംഹരിക്കപ്പെടുന്നത്. എന്നാൽ പ്രസിദ്ധ പാഠങ്ങളിൽ ഒരു ശ്ലോകം കൂടി ഇതിൻ്റെ തുടർച്ചയായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.